ഇപ്പൊ കുറച്ച് നാളായിട്ട് ഭയങ്കര വൈറൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ ഗ്രേ ഹെയർ വൈറ്റ് ഹെയർ ഒക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ബ്ലാക്ക് ആക്കാന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ ഫോളോ ചെയ്തിട്ട് ഞാനും ചെറുതായിട്ട് ഒന്ന് പരീക്ഷിച്ചു, എനിക്ക് ചെറുതായിട്ട് ഗ്രേ ഹെയർ ആയിരുന്നു. അപ്പൊ ഞാനത് തുടക്കത്തിലേ ഒന്ന് അതിനെ മാറ്റിക്കളയാന്നുള്ള ലെവലിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിന്റെ സംഭവങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ മൂന്ന് ഐറ്റംസ് നിങ്ങൾ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇതാണ് ആ വീഡിയോ, ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. വിത്തൗട്ട് ഡൈസ്, ഐ മീൻ ന്യൂട്രീഷണൽ ഡൈറ്റ്, ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു മുടി നരച്ചിരിക്കുകയാണ്, ഈ നരച്ച മുടിയെ നമുക്ക് മൂന്നാഴ്ച കൊണ്ട് ബ്ലാക്ക് ആക്കാം പെർമനന്റ്ലി. ഏറ്റവും സിമ്പിൾ ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, കോപ്പർ അസെറ്റേറ്റ്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ 3 weeks ലിറ്ററലി ഐ എം സേയിങ്. ഇത് ഗ്രേയിങ് എന്ന പ്രോസസ്സ് എപ്പോഴും അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ ബോഡിയിൽ അയൺ ലോഡ് വരികയും ഈ അയൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ഗ്രേയിങ്. അവിടെ നമ്മൾ മെലാനിൻ ഒക്കെ മാറ്റിവെക്ക്, പക്ഷെ അതിന്റെ തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോ നമ്മള് അതിൽ നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ ഒരു മൂന്ന് സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ വേണ പോലെ തന്നെ ഈ ഒരു കോപ്പർ സെറ്റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, അതേപോലെ തന്നെ വിറ്റാമിൻ എയുടെ ക്യാപ്സ്യൂള്, അതേപോലെ തന്നെ വിറ്റാമിൻ ഇത് ഈ വിറ്റാമിൻ ഇയുടെ നോർമൽ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് മേടിക്കുന്ന ഒരു സാധനങ്ങളാണ്. അപ്പം ഇത് മൂന്നും ചേർത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 20 days കഴിഞ്ഞു, 20 days ചെയ്തു, പക്ഷെ ഒരു റിസൾട്ടും ഇല്ല, എനിക്ക് ഇതുവരെ ഒരു റിസൾട്ടും ഇല്ല. അപ്പം ഇനി ഇതിലിങ്ങി വെയിറ്റ് ചെയ്യുന്നതിൻ്റെ യാതൊരു അർത്ഥമില്ല, ഇനി വെറുതെ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാനിത് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇത് പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നൊന്നും പറയാം. പിന്നെ ഇനി റിസൾട്ട് ഇനി വരുമോ വരില്ല എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഈ ഇത്ര ദിവസം കൊണ്ട് യാതൊരു എഫക്റ്റും ഇല്ല. അപ്പം അവർ 4 weeks എന്നൊക്കെയാണ് അതിൽ പറയുന്നത്, പക്ഷെ നമുക്ക് തീരെ റിസൾട്ട് ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ കോപ്പർ അസെറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇത് പൗഡർ. ഓക്കെ, പിന്നെ അടുത്ത സാധനം ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇനി അടുത്തതെന്ന് പറയാം നമ്മുടെ വിറ്റാമിൻ എയുടെ ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ 10 pieces വെച്ചിട്ടാണ്, 10 pieces വെച്ചിട്ടാണ് നമ്മൾ ഇതില് ഇത് തുറന്നിട്ട് അതിന്റെ പൗഡർ ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോ അതായി. ഇനി വേറെ അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ നമ്മുടെ വിറ്റാമിൻ ഇയുടെ ഈ ക്യാപ്സ്യൂൾ. ഇത് ഓൾമോസ്റ്റ് ഇത് കുറച്ച് 3 strips 4 strips ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഓയിൽ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് വിറ്റാമിൻ ഇയുടെ ഇത് എന്ന് പറഞ്ഞാൽ കുറേ വേണം ശരിക്കും. അപ്പോൾ ഞാനത് ആക്കിയിട്ട് ആദ്യത്തെ ഒരു 2 times കുറച്ച് വെള്ളം ചാലിച്ചിട്ടാണ് നമ്മളത് മിക്സ് ആക്കിയിട്ട്, അല്ലാണ്ട് അത് മിക്സ് ആവുന്നില്ല, ഇങ്ങനെ കട്ട കുത്തി നിൽക്കാറുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 times പിന്നെ അത് വെള്ളം മാറ്റിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പരിപാടിക്കിട്ട് നമ്മൾ ഈ ഡൈയൊക്കെ അടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഇത് എവിടേക്ക് ഉണ്ടോ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 1/2 hour ഞാനത് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് കഴുകി കളഞ്ഞത്. പക്ഷെ നമുക്ക് ഇതുവരെ എനിക്ക് യാതൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഇനി ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണതിൽ അർത്ഥമില്ല. അപ്പോൾ ഞാനിത് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതിന് എനിക്ക് ഓൾമോസ്റ്റ് 2,070 rupees ഇത് മല്ലാം കൂടി ആയിട്ടുള്ളത്. ഇതിനെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ എന്നുള്ളത് ഇനി നോക്കണം. ഈ വിറ്റാമിൻ ഇതൊക്കെ നമുക്ക് സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഡോക്ടറെ അടുത്ത് നമുക്ക് എങ്ങനത്തെ ഇതിൻ്റെ എന്തെങ്കിലും നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ഇതാണ് വെറുതെ ഇതിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1,300 or 1,200 അത്രയാണ് സംതിങ് ഇതിന് മാത്രമായിട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കണമെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല, പഴയ പോലെ തന്നെ അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ആ വീഡിയോയിൽ അതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവുന്നില്ല. ബാക്കി ഇത് എങ്ങനെ ബാക്കി 2 times എങ്ങനെ മിക്സ് ചെയ്യണമെന്നോ അതൊന്നും അതിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്നോ അതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ 5 days ഗ്യാപ്പിട്ടിട്ടാണ് ആദ്യത്തെ ചെയ്തിട്ട് 5 days ഗ്യാപ്പിട്ടിട്ടാണ് അടുത്തത് ചെയ്തത്. അങ്ങനെ 5 days ഗ്യാപ്പ് ചെയ്തിട്ട് 4 times ചെയ്തു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലാണ്. അതുവരേക്കും ബൈ ബൈ.